പോയിന്റത്തെ വീഡിയോന്ന് വെച്ചാല് ഞങ്ങള് ചോറ് വന്നിക്കാണ് കണ്ടോ. അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് കപ്പിരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അടിപൊളി പ്ലേസ് ആണ് ഇവിടെ. ഇപ്പം ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇവിടെ വേഴാമ്പൽ ചിലപ്പോൾ ഒന്നും വേഴാമ്പൽ കാണാൻ പറ്റില്ല. ഇവിടെ കുറേ വേഴാമ്പലുണ്ട് കേട്ടോ. ഇവിടേക്ക് വന്നാൽ കുറേ വേഴാമ്പൽ. അപ്പോൾ ഗായ്സ് ഇവിടെ കുറച്ച് മുള ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ച ഹോൺബെല്ലും നല്ല അടിപൊളിയാണ് കേട്ടോ. വിചാരിച്ചതായിട്ട് അടിപൊളിയാണ് കേട്ടോ. നിറച്ചു മരങ്ങളാണ്, എവിടെ നോക്കിയാലും മരങ്ങളാണ് കേട്ടോ. നല്ല വലിയ ഇവിടെ നിറയെ കിളികളും ട്രഫീസും ഓടി വരുന്നുണ്ട്. വേഴാമ്പലൊന്നും അത്ര കാണാറില്ല. ഇവിടെ നിന്നാല് ഒരു വേഴാമ്പലെ കണ്ട് കിട്ടോ. കണ്ടോ എന്ത് ക്യൂട്ടാ വേഴാമ്പലെ കാണാന്. അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ റിസപ്ഷന്. അവിടെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. അടിപൊളി പ്ലേസ് ആണ്. പിന്നെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, ശരിക്കൊരു കാട് പോലെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ബട്ടർഫ്ലൈ കൃഷികൾ പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ റിസപ്ഷന്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അവിടെ കുറേ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് കറുപ്പൂര ചെടിയാണ് കേട്ടോ. കണ്ടോ അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്, ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ബട്ടർഫ്ലൈസിൻ്റെ നെയിംസൊക്കെ എഴുതി വെച്ച ഇതുണ്ട്. കണ്ടോ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട്. ബട്ടർഫ്ലൈസിൻ്റെ ഓരോ പേര് എഴുതിയുള്ള നെയിം ലിസ്റ്റ് ഒക്കെ ഉണ്ട് അവിടെ. ഇപ്പം ഞങ്ങൾ സൂലോട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കുറച്ച് നടക്കാണ്ട് ഇന്നാലും നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ സുഖമായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കപ്പിരിക്കാട് മിനി സൂ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അവിടെ എൻ്റെ താത്തൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇവിടെ കുറേ പേര് പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അത്ര ക്ലിയർ ഇല്ലെങ്കിൽ ഞങ്ങൾ ബർസാസ് വേർഡ് എഴുതിയിട്ടുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതൊരു ബാമ്പു പന്തലാണ് കേട്ടോ. കണ്ടോ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നല്ല തണല് കിട്ടും, നല്ല ഉണങ്ങിയതാണ് കേട്ടോ. കണ്ടോ അപ്പോൾ ഇത് മ്ലാവാണ് കേട്ടോ. കണ്ടോ ഒരുപാട് മ്ലാവുകളുണ്ട്. കണ്ടോ ഇതിനെ കാണുമ്പോൾ മൂസ് പോലെ ഉണ്ട്. ചില മ്ലാവിനൊക്കെ നല്ല കൊമ്പൾ. അപ്പോൾ റെയിൻഡിയർ പോലത്തെ ഒക്കെ ലുക്ക് ഉണ്ട് ഇതിന്. അപ്പോൾ ഗായ്സ് ഇത് മാനുകളാണ്. അതിൽ ഒരു അമ്മയും കുട്ടിയൊക്കെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആന ഭക്ഷണം തന്നെയാണ്. പിന്നെ ഒരു ആന കുളിക്കുകയാണ്. അയാൾ ഭയങ്കര കുളിയിലാണ്, ഷവറിലാണ് കുളി. ആ ആനൻ്റെ പേര് ആശ എന്നാണ് പേര്. 18 ഇയേഴ്സ് ഓൾഡാണ്. പിന്നെ നമ്മുടെ കല്യാണി വരെയുണ്ട്. ഈ ആൻ്റെ പേര് കല്യാണി എന്നാണ്. ഇവിടുത്തെ ഓരോ ആനകളെയും കാട്ടിൽ നിന്ന് ഇതിൻ്റെ അപ്പുറത്തൊരു എസ്റ്റേറ്റ് ഉണ്ട്. അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒരു കുട്ടിയാനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവർക്ക്. അപ്പോൾ അവിടുത്തെ ആനക്കും നല്ല മുറിവൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ആനനെ കണ്ടിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അതിന് ചികിത്സ ചെയ്തൊക്കെ നൽകി. അപ്പോൾ ഈ ആന വലുതായപ്പോൾ ആ കാട്ടിൽ കൊണ്ടുപോയി ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വളർത്തിയ ആനകളെ അവിടേക്ക് വിട്ടാൽ കാട്ടാനകൾ കൂട്ടില്ല. അതുകൊണ്ട് ഇവർ അവിടെ തന്നെ വളർത്തി. അപ്പോൾ ഈ ആനൻ്റെ പേര് പാർവതി എന്നാണ്. ഭയങ്കര കുസൃതിയാണ് ഈ ആനക്ക്, നല്ല വികൃതിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതിയിട്ടുണ്ട്. കുറേ ആനകൾ ഇങ്ങോട്ട് പോവുകയുണ്ട് കേട്ടോ. ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് കാണാൻ. അപ്പോൾ ഈ ആന പറഞ്ഞതൊക്കെ അനുസരിക്കും കേട്ടോ. ഇരിക്കാൻ പറയുമ്പോൾ ഒക്കെ ഇരിക്കും. ഇവരൊക്കെ ചെറുപ്പത്തിൽ വന്ന ആനകളാണ് കേട്ടോ. ഇപ്പോൾ ഒക്കെ നല്ല വയസ്സായിട്ടുണ്ട്. ഇവർ കുറേ കാലമായി കേട്ടോ വളർത്താൻ തുടങ്ങിയിട്ട്. കല്യാണി ഭയങ്കര വികൃതിയാണ് കേട്ടോ. കണ്ടോ തിന്നതൊക്കെ നിലത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് തലയൊക്കെ ഇങ്ങനെ ആട്ടാണ് കേട്ടോ ദേഷ്യം പിടിച്ചിട്ട്. കുസേറുതാണ് കേട്ടോ അവർക്കൊക്കെ. കണ്ടോ അങ്ങനെ നോക്കിക്കാൻ അങ്ങനെ കളിക്കണ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ ഗൈസ് ഞാൻ ഊനാല ആടയാണ്. അപ്പൊ ഇവിടുന്ന് നോക്കിയാലും നിങ്ങൾക്ക് ആനനൊക്കെ കാണാൻ പറ്റും. കണ്ടോ ഗൈസ് ഈ ആനകളോട് ഇരിക്കാൻ പറഞ്ഞാലൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ ഞാനൊരു ഊനാലയിൽ ഇരിക്കണേ. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല സ്പേസ് ആണ്. നിങ്ങൾ എന്തായാലും വന്ന് നോക്കണം. കണ്ടോ കുറേ ആനകളുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിച്ച കാട്ടി കുറേ ആനകളുണ്ട്. ഇവിടെ പെണ്ണുകളുടെ ആനകളാണ് കേട്ടോ. ഐഷാന്നും പിന്നെ ശ്രീരംഗ അങ്ങനത്തെ കുറേ പേരുകളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഒരു വയസ്സായ ആളുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അവിടേക്ക് പോകാനും മടിയായിട്ട് ഞങ്ങൾ പോയില്ല കേട്ടോ. പിന്നെ കുറേ നടക്കാനുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ആന വരുന്നുണ്ട് കേട്ടോ. ഒറ്റക്കാണ് വരുന്നത്. ഏറ്റവും വയസ്സായ ആനയുണ്ട് അത്. അതതിൻ്റെ ഭക്ഷണമൊക്കെ വായാലും ഇങ്ങനെ പിടിച്ചിട്ട് തുമ്പിക്കൈകൊണ്ടൊക്കെ പിടിച്ചിട്ടാട്ട വരണത്. ഫീസൊക്കെ വേണ്ടിട്ട് ഫീസ് മൂന്നാലേ ഇരിക്കുകയാണ് കേട്ടോ. ആനക്കുട്ടൻ പാവുണ്ട്. ആനക്കുട്ടൻ ഇങ്ങനെ വരികയാണ് കേട്ടോ. ഒരുപാട് വയസ്സായിട്ടുണ്ട് കേട്ടോ ആന. പിന്നെ ഈ ഊനാല ഇവരിങ്ങനെ ആനകളെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ ആക്കിക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നാലേ നമുക്ക് ആനകളൊക്കെ കാണാൻ പറ്റും. എല്ലാ ആനകളെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗായ്സ് ആ ആനയൊക്കെ എടുത്തെത്തി കേട്ടോ. അപ്പോൾ ഗായ്സ് ആ ആന ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്ന് വരികയാണ് കേട്ടോ. വയസ്സായ കൊണ്ടാണ് ഇങ്ങനെ മെല്ലെ നടന്ന് വരുന്നത്. വയസ്സുണ്ടോ? വയസ്സായത് കൊണ്ട് അതിന് മെല്ലെ നടക്കാൻ പറ്റുന്നുള്ളോ. അത് കാരണമാണ് മെല്ലെ മെല്ലെ വരുന്നത്. അപ്പോൾ ഈ ആനയോട് ഇങ്ങനെ മെല്ലെ മെല്ലെ കയറാൻ പറഞ്ഞാൽ കയറും കേട്ടോ. അപ്പോൾ കയറാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് ഇങ്ങനെ കയറുകയാണ് കേട്ടോ. നല്ല അനുസരണുള്ള ആനയാണ് കേട്ടോ. കണ്ടോ, കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല വയസ്സായിട്ടുണ്ടെന്ന്. കണ്ടോ, അതിൻ്റെ മേലൊക്കെ നല്ല ചുളിങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ കുറേ നേരം ആനനെ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. നല്ല രസമാണ് ആനനെ ഇങ്ങനെ നോക്കി നിൽക്കണം. അപ്പോൾ നമുക്കിവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല മെത്ത പോലത്തെ കല്ലാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് കുടിലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയാൽ അവിടെ പാർക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാർക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വെയിറ്റിംഗ് ഷെഡാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് പോവുകയാണ്. കുറച്ച് ചെറുതായിട്ടൊരു പേടി. അപ്പോൾ ഞാനും മങ്കി ക്ലൈമ്പിങ്ങിൽ കയറുകയാണ് കേട്ടോ. കണ്ട്, ഞാനിങ്ങനെ ഉയർത്തി കയറുമ്പോൾ അടിയിൽ നോക്കുമ്പോൾ ഒക്കെ തല കറങ്ങുകയാണ് കേട്ടോ. നല്ല ഉയരുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ എത്തേൻ്റെ ശേഷം അവിടെ നിന്ന് തൂങ്ങണം. ഇപ്പം തൂങ്ങാൻ പേടിയായിട്ടോ. ഇതൊരു കഫേയുണ്ട്. ഇവിടെ കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ. കോഫിയൊക്കെ കിട്ടും. ഞങ്ങൾ കുറച്ച് കോഫിയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഇത് സീസോണ് കേട്ടോ. ഞാനപ്പോൾ ബാത്റൂമിലായിരുന്നു. അപ്പോൾ ഫീസ് ഇങ്ങനെ ഒറ്റക്ക് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത കൊച്ചു ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്ത് തന്നെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കും. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.